ആവശ്യമായ ഉപ്പിന് ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തി. നികുതി നൽകാതെ ഒപ്പുകുറുക്കാൻ ജനങ്ങൾക്ക് കഴിയാതെയായി. നിയമം ലംഘിച്ചാൽ ജയിൽ ശിക്ഷയായിരുന്നു നൽകിയിരുന്നത്. ഉപ്പിനേർപ്പെടുത്തി നികുതി പിൻവലിച്ചില്ലെങ്കിൽ നിയമലംഘനം നടത്താൻ ഗാന്ധിജി തീരുമാനിച്ചു. 1930 മാർച്ച് 12 സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു യാത്ര പുറപ്പെട്ടു. കടപ്പുറത്ത് വെച്ച് ജനങ്ങൾ നോക്കി നിൽക്കെ അദ്ദേഹം ഒരു പിടി ഉപ്പ് വാരിയെടുത്ത് വലം കൈ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഈ ഉപ്പ് ശക്തിയുടെ പ്രതീകമാണ്. ഉപ്പ് പിടിച്ച ഈ മുഷ്ടി തകത്തേക്കാം, എന്നാലും ഈ ഉപ്പ് വിട്ടുകൊടുക്കുകയില്ല. അങ്ങനെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര രംഗത്ത് ഉപ്പ് ശക്തിയുടെ പ്രതീകമായി. ഉപ്പ് നിയമം ലംഘിക്കപ്പെട്ട